എല്ലാവർക്കും ന്യൂസ് പ്ലസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെയാണ് നേരിട്ടത്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൗളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മികച്ച തുടക്കമല്ല ലഭിച്ചത്. ബൗളിംഗിന് അനുകൂലമായ പിച്ചിൽ മൂന്നാം ഓവറിൽ തന്നെ ഇംഗ്ലണ്ട് സ്ട്രൈക്ക് ചെയ്തു. 9 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഗില്ലാണ് പുറത്തായത്. തൊട്ടു പിന്നാലെ തന്നെ ഒരു റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് രണ്ടാം വിക്കറ്റും നഷ്ടമായി. ഇത്തവണ ഡേവിഡ് വില്ലിയുടെ പന്തിൽ 0 റൺസ് നേടി വിരാട് കോഹ്ലി മടങ്ങുകയായിരുന്നു. എന്നാൽ മറുവശത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. 11 ഓവറിൽ ഇന്ത്യക്ക് ശ്രേയസ് അയ്യറിനെയും നഷ്ടമായതോടെ ഇന്ത്യ ഒന്ന് പതറി. എന്നാൽ പിന്നീടെത്തിയ രാഹുലും രോഹിത് ശർമ്മയും കൂടെ ഇന്ത്യയെ കരകയറ്റുകയായിരുന്നു. 91 റൺസിന്റെ മികച്ച പാർട്ട്ണർഷിപ്പാണ് ഇരുവരും കൂട്ടിച്ചേർത്തത്. 30 ഓവറിൽ വില്ലി വീണ്ടും ഇന്ത്യയുടെ വില്ലനായി എത്തി. 58 പന്തിൽ 39 റൺസ് നേടിയ രാഹുലാണ് ഇത്തവണ പുറത്തായത്. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ 131-4. മറുവശത്ത് രോഹിത് ശർമ്മ തകർത്തടിച്ചെങ്കിലും 36 ഓവറിൽ ആദിൽ റഷീദിന്റെ പന്തിൽ രോഹിത്തും വീണു. സൂര്യകുമാർ യാദവ് വാലട്ടത്തെ കൂട്ടുപിടിച്ച് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതോടെ ഇന്ത്യ 50 ഓവറിൽ 229-9 എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിച്ചു. ബാറ്റിംഗിൽ സൂര്യ, രോഹിത് എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ബൗളിംഗിൽ ഇംഗ്ലണ്ടിനു വേണ്ടി വില്ലി 3 വിക്കറ്റ് നേടിയപ്പോൾ വോക്സ്, റഷീദ് എന്നിവർക്ക് 2, വുഡിന് 1 വിക്കറ്റും ലഭിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് ആദ്യം മുതൽ പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 4 ഓവറിൽ തന്നെ ബുംറ ഡബിൾ സ്ട്രൈക്ക് ചെയ്ത് ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു. മാലാൻ, റൂട്ട് എന്നിവരെയാണ് ബുംറ പവലിയനിലേക്ക് മടക്കിയത്. ഷമി കൂടെ ഇന്ത്യൻ ബൌളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇംഗ്ലണ്ട് 39-4 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ പൊരുത്തു നോക്കിയെങ്കിലും അവസാനം അവർ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തുകയായിരുന്നു. ഇന്നത്തെ മത്സരം ജയിച്ചതോടെ ഇന്ത്യ 6 കളിയിൽ നിന്നും 6 ജയിച്ച് 12 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്കെത്തി. ഇന്ത്യൻ ബൌളിംഗിൽ ബുംറ, ഷമി എന്നിവർ തകർപ്പൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇത് ഇന്ത്യൻ ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു നിമിഷം തന്നെയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെയാണ് ഒരു ത്രില്ലിംഗ് മത്സരത്തിൽ ഇന്ത്യ അട്ടിമറിച്ചത്. ഇന്ത്യക്ക് ഈ ഒരു ഫോം തുടരാൻ സാധിച്ചാൽ കപ്പ് ഇന്ത്യ തന്നെ നേടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.